നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കപ്പിത്താനില്ലാതെ വന്നതിനാൽ ഇഞ്ചിഞ്ചായി മുങ്ങുന്ന കപ്പലായി മാറിയിരിക്കുകയാണ് ദേശീയ കോൺഗ്രസ്. അരനൂറ്റാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ, അതായത് ഇന്ദിരാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കളിൽ പ്രധാനിയായി നിലകൊണ്ട ഗുലാം നബി ആസാദും കോൺഗ്രസ് വിട്ടുപോയിരിക്കുന്നു. പാർട്ടിയെയും രാജ്യത്തെയും നയിക്കാൻ ത്രാണിയുള്ള ഒരു നേതാവ് പോലും ഇല്ലാതെ വന്നിരിക്കുന്ന കോൺഗ്രസ് നിലനിൽപ്പിനായി ഊർധ്വശ്വാസം വലിക്കുന്ന ഗതികേടിലാണിപ്പോൾ. ആകെയുള്ള 29 സംസ്ഥാനങ്ങളിൽ കേവലം 2 സംസ്ഥാനങ്ങൾ മാത്രം ഭരണമുള്ള പാർട്ടിയായി ക്ഷയിച്ചു തീർന്ന കോൺഗ്രസിന് 11 സംസ്ഥാനങ്ങളിൽ പോലും പ്രതിപക്ഷത്തിന് രണ്ടക്കം തേക്കാൻ MLA മാരില്ലാത്ത ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ദേശീയ തലത്തിൽ 20 നേതാക്കളാണ് പാർട്ടിയുടെ പിടിവിട്ടതും ഗതികെട്ടതുമായ പോക്കിൽ മരം നൊന്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. സിന്ധ്യമാരും പൈലറ്റുമാരും പോകുന്നതിനേക്കാൾ അതിമാരകമായിരുന്നു ഗുലാം നബി ആസാദ് എന്ന നേതാവിന്റെ രാജിവെച്ചുള്ള പോക്ക്. സോണിയാഗാന്ധിയുടെ നിലപാടുകളെ ശരിവെക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗുലാം നബി പാർട്ടി വിട്ടുപോകുന്നത്. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായിരുന്ന ആസാദ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അമരക്കാരിൽ ഒരാളായാണ് എക്കാലവും അറിയപ്പെട്ടിരുന്നത്. ജമ്മുകാശ്മീരിൽ പാർട്ടി പദവികളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് അംഗത്വം ആസാദ് രാജിവെച്ചിരിക്കുന്നത്. ഏറെ നാളായി കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിലായിരുന്നു ഗുലാം നബി ആസാദ്. പാർട്ടിയുടെ പുനരുജ്ജീവനം ആവശ്യപ്പെട്ട് വിമത ശബ്ദമുയർത്തിയ G23 നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് 5 പേജുള്ള രാജിക്കത്ത് നൽകിയാണ് ഗുലാം നബി പാർട്ടി വിടുന്നത്. കോൺഗ്രസ് പാർട്ടിയുമായി അദ്ദേഹത്തിന് വർഷങ്ങളായുള്ള ആത്മബന്ധവും ഇന്ദിരാഗാന്ധിയുമായുള്ള അടുപ്പവും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനം ചുമതലയേറ്റെടുത്ത് 1 മണിക്കൂറിനുള്ളിലാണ് പദവി ഗുലാം നബി രാജിവെച്ചത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ലഗോട്ടിനെ അടുത്ത പാർട്ടി അധ്യക്ഷനാകാൻ സോണിയാഗാന്ധി ലക്ഷ്യമിടുന്നതായുള്ള വാർത്തകളാണ് ആസാദിനെ പെട്ടെന്ന് ചൊടിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമായ ഗുലാം നബി ആസാദിനെ സംസ്ഥാന ഘടകത്തിന്റെ പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചത് തരം താഴ്ത്തലാണെന്ന് കാണുന്നതെന്ന് ഗുലാം നബിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് സാമൂഹിക സേവനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു. 73-കാരനായ ഗുലാം നബി ആസാദ് AK ആന്റണിയെ പോലെ ഏറെക്കുറെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടുതൽ നേടാനുള്ള നീക്കത്തിലാണെന്നും സംസാരമുണ്ട്. കേന്ദ്രമന്ത്രിസഭകളിൽ ഉന്നത പദവികൾ വഹിച്ചിട്ടുള്ള ആസാദ് 2014 മുതൽ 2021 വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 5 തവണ രാജ്യസഭാംഗം, 2 തവണ ലോക്സഭാംഗം, 2005 മുതൽ 2008 വരെ ജമ്മുകാശ്മീരിന്റെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച പ്രമുഖനാണ്. കോൺഗ്രസ് വിട്ടുമാറുന്നത് 1973 ഫലീസയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടാണ് ആസാദിന്റെ പൊതുരംഗ പ്രവേശനം. പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാവായി മാറിയ ആസാദ് 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ വഷി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി മത്സരിച്ച് ജയിച്ച 1982 കേന്ദ്രമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1990 ആദ്യമായി രാജ്യസഭാംഗമായ ആസാദ് പിന്നീട് 4 തവണ കൂടി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ രണ്ടാം ടൈമിൽ 2005 ആദ്യമായി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായി. 2009 മുതൽ 2014 വരെ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചു. 2015 അഞ്ചാം വട്ടം രാജ്യസഭയിലെത്തിയ ആസാദ് 2014 മുതൽ 2021 വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.